വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെ ബിസിനസ് ലോ സബ്ജക്റ്റ് പഠിക്കണം, എങ്ങനെ നല്ല മാർക്ക് നേടാം. എൻ്റെ സീനിയേഴ്സ് ആയാലും കസിൻസ് ആയാലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അക്കൗണ്ട്സ് ഒക്കെ അങ്ങനെ തട്ടിയും മുട്ടിയും പാസ്സാവും, പക്ഷേ പാസ്സാവാൻ കുറച്ച് പണി ലോ സബ്ജക്റ്റാണെന്ന്. ഇതൊക്കെ കേട്ട് പഠിക്കാനിരുന്നാൽ നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള അപ്രോച്ച് എപ്പോഴും നെഗറ്റീവായിരിക്കും. സോ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും കഷ്ടപ്പെട്ട് പഠിക്കുന്നതും വ്യത്യാസമുണ്ട്. കാരണം ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൂടും. അപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനോട് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വന്നിട്ട് എന്താവും, നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പിടികിട്ടും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. ഷോർട്ട് നോട്ട് വെച്ചാൽ വളരെ ഷോർട്ടായിട്ട് ഒരു ചാപ്റ്ററൊക്കെ ഒരു പേജിൽ ഒതുക്കാൻ പറ്റിയ രീതിയിൽ നോട്ടുകൾ എഴുതി വെക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ HRMഉം ബിസിനസ് മാനേജ്മെൻറ്റും പോലുള്ള സബ്ജക്റ്റ് അല്ലല്ലോ, അതൊക്കെ നമുക്ക് എഴുതി നമ്മുടെ ഓൺ ലാംഗ്വേജിൽ കുറേ അങ്ങ് എഴുതി പോവാം. പക്ഷേ ലോയിൽ അത് നടക്കില്ല. ലോ നമുക്ക് കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷേ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് പോയിൻ്റ്സ് ഒന്നും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. മാത്രമല്ല നമ്മളൊരു പറയുന്ന പോയിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്തും കൊണ്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ. വെറുതെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് തോന്നിയത് പോയിട്ട് എഴുതാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയിൻറ്റ്സ് അതിൽ വന്നിട്ടുള്ള കീ വേർഡ്സ് നന്നായി പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ നോക്കി, ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഡേവിഡ് എം വാക്കറിൻ്റെ, എ കോൺട്രാക്ട് മേ ബി ഡിഫൈൻഡ് ആസ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ ഇൻറ്റൻഡ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ടു ബി ലീഗലി എൻഫോഴ്സിബിൾ. ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്ന കീ വേർഡ്സ് ആദ്യം നമ്മൾ എഴുതി വെക്കുക. ആ ഡെഫിനിഷനിൽ പറയുന്ന കീ വേർഡ്സ് ഇത്രയാണ്, അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പേഴ്സൺ. ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പേഴ്സൺ ആണ്. ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ, അവർക്കിടയിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ബി ലീഗലി എൻഫോഴ്സിബിൾ, അതായത് ലീഗലി നടപ്പിലാക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി നമ്മൾ ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കിയേ. ഇറ്റ്സ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ, രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റാണ്. ഇൻറ്റൻറ്റഡ് ടു ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ, നിയമപരമായി നടപ്പിലാക്കാനും പറ്റും. ഇതാണ് ആ ഡെഫിനിഷൻ, ഇതാണ് കോൺട്രാക്ട്. സോ നമ്മൾ അങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിൽ പതിയാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ സബ്ജക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡും, പിന്നൊന്ന് ഇങ്ങനെ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. നമ്മൾ ഈ എക്സാമിൻ്റെ കുറച്ച് മണിക്കൂർ മുന്നേക്കെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് മുഴുവൻ വായിച്ച് പോകാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തുള്ള ഷോർട്ട് നോട്ട് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പെട്ടെന്ന് റെഫർ ചെയ്യാൻ, ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കാനും പറ്റും. സോ എല്ലാവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.